ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സർവശക്തൻ്റെ ചിറകിൻ കീഴിൽ ആ നിഴലിൻ കീഴിൽ പാർത്ത് ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിപ്പാൻ ക്ഷണിക്കപ്പെട്ടവരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവിൻ്റെ വലിയ കൃപയാലും ദയാലും നമുക്കൊരു ദിവസം കൂടി ദൈവം തന്നു കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കാട്ട് ദൈവത്തെ വാഴ്ത്തുന്നു മഹാദൈവത്തിൻ്റെ കരുണയാലും ദയയാലും ദൈവത്തിൻ്റെ വിശ്വസ്തയാലും ദൈവത്തിൻ്റെ മുൻകാല നിർണയത്താലും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലൂടെ ദൈവവചനം മുഖാന്തരം നിങ്ങളെ സന്ധിപ്പാനും ലഭിച്ച കൃപയ്ക്കതക്കവണ്ണം ദൈവാത്മാവിൽ ആലോചനകളായി അനുദിനവും നിങ്ങൾക്ക് പകർന്നു തരുന്ന ദൈവത്തിൻ്റെ ദൂതുകൾ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുവാനും സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ കൃപാധാനങ്ങൾക്കായി നമ്മുടെ ദൈവത്തെ ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി നമ്മൾ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് ഷോമേലിൻ്റെ ഒന്നാം പുസ്തകം അഥവാ ഒന്ന് ഷോമേൽ പതിനാറാം അധ്യായം മൂന്നാം വാക്യം ഞാൻ വായിക്കുന്നു ഒന്ന് ഷോമേൽ പതിനാറ് മൂന്ന് ഇഷായിയേയും ഈ ആകത്തിന് ക്ഷണിക്കുക നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം അറിയിക്കും ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം വായിച്ചപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏറ്റവും അധികം ഭാഗം വേദപുസ്തകത്തിൽ നിന്ന് വേദശാസ്ത്രിമാരും പ്രഭാഷകരും ഒക്കെ കൈകാര്യം കൈകാര്യം ചെയ്യാറുള്ള ഭാഗമാണ് ദാവീതിൻ്റെ അഭിഷേക ചരിത്രം ഇഷായയുടെ വീട്ടിലേക്ക് ശവമേൽ പ്രവാചകനെ പറഞ്ഞയക്കുന്നതാണ് ഇവിടുത്തെ രംഗം ദൈവം ഒരു വലിയ തയ്യാറെടുപ്പിലാണ് ഒരു പുതിയ പദ്ധതിയുടെ ആവിഷ്കാരം ദൈവം ചെയ്യുകയാണ് ഒരു പുതിയ ആളെ സ്രായി തലവനായിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് ഷൗമേലിനാണ് ചുമതല ഇപ്പം ഷൗമേലിനോട് പറയുകയാണ് ആദ്യത്തെ ഒരാൾ ഷൗല് അധികാരത്തിൽ വന്നത് ആകെ പാളിക്കിടക്കുക അപ്പം അതിന് പകരം ഇനിയൊരു പ്രശ്നം ഉണ്ടാകാത്ത ഒരാൾ വേണം ശൗമേലിനെ സംബന്ധിച്ച് ഇയാൾ ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ അഭിഷേകം ചെയ്തതാണ് അദ്ദേഹം നിലനിന്നില്ല ശൗല് അപ്പോൾ അതിനകത്തൊരു മനപ്രയാസമുണ്ട് അപ്പോൾ രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുക അപ്പോൾ നമ്മൾ സാധാരണ അറിയില്ല ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലോ അരയ്ക്കും എന്ന് പറഞ്ഞ പോലെ ഒരുത്തനെ അഭിഷേകം ചെയ്തിട്ട് അവൻ അവനാകെപ്പാടെ ദൈവത്തെയും ദുഃഖിപ്പിച്ച് ദൈവജനത്തെയും തിരസ്കരിച്ച് ഈ ശവമേൽ പ്രവാചകൻ്റെ അങ്കിയും വലിച്ചു കീറിയെന്നാണ് പറയുന്നത് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അപ്പോൾ ഇനിയൊരാളെയും കൂടി അഭിഷേകം ചെയ്യുന്ന കാര്യത്തിനകത്ത് ഷൗമേലിന് മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാണും എന്തു ചെയ്യും ആരെ അഭിഷേകം ചെയ്യും ഒരുത്തിനെ അഭിഷേകം ചെയ്തിട്ട് ഇങ്ങനെ ആയില്ലേ എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ടും വരാലോ ഒരു അബദ്ധം പറ്റിയ രണ്ടാമത്തെ കാര്യത്തിനകത്ത് വളരെ ചിന്തിക്കുകയും കൂടുതൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് മനുഷ്യ സഹജമാണ് അപ്പോൾ ഷൗമേലും മനഃസ്ഥിതി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ഒരു വല്ലാത്ത കണ്ടീഷനില്ല അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ദൈവം ഷൗമേലിനോട് പറയുന്നൊരു കാര്യമാണ് നീ എഴുന്നേറ്റ് പോയി ഇഷായുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഇത് വട്ടം കൂട്ടേണ്ടത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം പറയണം ഇവിടെ ഒരു യാഗത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇഷായിയും യാഗത്തിന് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ യാഗത്തിൻ്റെ മറവിലാണ് അല്ലെങ്കിൽ മറവിൽ നിന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കത്തില്ലായിരിക്കുമല്ലോ ഒരു യാഗമൊരുക്കി യാഗത്തിൻ്റെ മറവിലാണ് രാജാവ് പുറത്തു വരുന്നത് അല്ലാതെ ഓടിച്ചെന്നൊരു എലക്ഷൻ നടത്തുകയല്ല ഓടിച്ചെന്നൊരു തലേ തലേത്തൊടുകയല്ല ഒരു യാഗം ആ യാഗത്തിൻ്റെ മറവിൽ വീട്ടിനകത്ത് നിന്ന് രാജാവ് പുറത്തു വരും ഞാനത് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിൽ പറയാം വെറുതെ നമ്മൾ എന്തു ചെയ്യുമെന്ന് ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുകയല്ല ആരോടെങ്കിലും പത്തു പേരോട് ചോദിക്കുകയല്ല നിൻ്റെ വീട്ടിൽ യാഗം നടക്കണം യാഗം ആരാധനയ്ക്ക് ആത്മീകതയുടെ കെട്ടുറപ്പിന് ദൈവമായിട്ടുള്ള ഉടമ്പടിക്ക് ദൈവീക പദ്ധതിയുടെ തുടക്കത്തിന് ഇതിനൊക്കെ യാഗം ഒരു നിഴലാണ് മോശ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇറങ്ങിയിട്ട് ആദ്യം കഴിച്ചത് യാഗമാണ് ദാവീദിനെതിരെ വലിയ വിധികളും പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ പരിഹാരത്തിന് ദാവീദ് ചെയ്തത് യാഗപീഠം വന്നത് യാഗം കഴിക്കുകയാണ് ശലോമോൻ ദൈവാലയം പഠിന്നതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിക്കുമ്പോഴാണ് ആയിരം കാളകളെ കൊണ്ടുവന്ന് യാഗം കഴിക്കുമ്പോഴാണ് സ്തോത്രം ഇറങ്ങി വന്നത് അബ്രഹാം മൂട്ട ഉടമ്പടിക്ക് യാഗമൃഗത്തെ കീറി ഒരർത്ഥത്തിൽ പറഞ്ഞ യാഗം കഴിക്കുമ്പോഴാണ് ദൈവം ഉടമ്പടി ചെയ്തത് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ യാഗത്തിൻ്റെ പുറകിൽ ഒരു കരുതലുണ്ട് ഈ യാഗത്തിൻ്റെ പുറകിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് ആ വെറുതെ ഒന്നും ചെയ്യുകയല്ല എന്നും പറഞ്ഞിരിക്കുകയല്ല ചൗമേലിനെ പറഞ്ഞയച്ചു യാഗമൊരുക്ക് ഇഷായിയോടും വീട്ടുകാരോടും ഇപ്പോൾ രാജാവിനെ തെരഞ്ഞെടുത്തു എന്ന് പറയണ്ട എൻ്റെ വീട്ടിലൊരു യാഗം കഴിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആത്മീക നേതാവാണല്ലോ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരടവകയുടെ പോലെ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററെ പോലെ ചൗമേലെ ആ കുടുംബത്തെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഇപ്പോൾ ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് ഞാനിപ്പോൾ എൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസം വിളിച്ചു പറയുക അജ അല്ലെങ്കിൽ ആൻറ്റി നമ്മുടെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന നടത്തണം കേട്ടോ അതൊരു ദൈവത്തിൻ്റെ ഒരു പ്രേരണയുണ്ട് ഒരു രണ്ട് ദിവസം ഉപവാസമായിക്കോട്ടെ എന്നെനിക്ക് പറയാനുള്ള അധികാരമുള്ളതുപോലെ ചൗമേലിനെ ദൈവം ചുമതലപ്പെടുത്തുകയാണ് നിഷായുടെ വീട്ടിൽ ചെന്നിട്ട് പറയണം ഒരു യാഗം കഴിക്കണമെന്ന് അങ്ങനൊരു പശുക്കിടാവിനേം കൊണ്ടു ചെന്ന് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുക എന്നാണ് രണ്ടാം വാക്യം തീരുമ്പോൾ പറഞ്ഞത് യാഗം കഴിക്കാൻ രാജാവിനെ തെരഞ്ഞെടുക്കാൻ വന്നു എന്നല്ല നിൻ്റെ മോനെ സുവിശേഷ വേലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നു എന്നല്ല നിൻ്റെ വീട്ടിലൊരു യാഗം കഴിക്കാൻ വന്നിരിക്കുന്നു ഈ യാഗമാണ് അവിടെ നടക്കുന്നത് ഈ യാഗത്തിൻ്റെ പുറകിൽ ഒരു വലിയ സംഭവം പുറത്തു വരും പരിശുദ്ധാത്മാവ് ചില ഭവനങ്ങളോട് പറയുന്നു ഇപ്പോൾ ഈ കൊറോണ കാലത്ത് നിങ്ങളുടെ വീട്ടിൽ പന്ത്രണ്ടിന് വലിയ യോഗം നടത്തണമെന്നല്ല പത്ത് പേരെ വിളിച്ചൊരു ഉപവാസം നടത്തണമെന്നല്ല ഞങ്ങളെപ്പോലത്തെ ഒരു കർത്തൃദാസനെ വിളിച്ചൊരു പ്രവചനവും ആളുകളെ കൂട്ടി വലിയ നടത്താൻ നിങ്ങളുടെ വീട്ടിൽ ആത്മീക യാഗം നടക്കണം പഴയ നിയമത്തിൽ മൃഗത്തെ കൊണ്ടുവരണം പുതിയ നിയമത്തിൽ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസമൊക്കെ കഴിഞ്ഞുള്ളൂ നിങ്ങളുടെ വീട്ടു കുടുംബമായിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒന്ന് ആലോചിച്ചു നോക്ക് വലിയ പരിപാടിയൊന്നുമില്ലെങ്കിലും നിങ്ങൾക്കൊരു ഇടയനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നടത്തിപ്പുകാരനുണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ ചില കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് മനതാലിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ മോൾ പുറത്തു വരട്ടെ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞാൽ ഉളിപ്പേൻ്റെ അകത്ത് മുറിയടച്ചിരിക്കുക എന്നല്ല അവരാരാണോ സ്തോത്രം തീറ്റി നടക്കുന്ന അല്ലെങ്കിൽ സ്തോത്രം നേഴ്സിംഗ് പഠിച്ചിട്ട് നിൽക്കുന്ന എൻജിനീയറിങ് പഠിച്ചിട്ട് നിൽക്കുന്ന എം ബി എക്ക് പഠിച്ചിട്ട് നിൽക്കുന്ന നിങ്ങളുടെ മോനോ മോളോ അവിടെ നിൽക്കുക ചുറ്റിക്കറി ഇങ്ങനെ നിൽക്കുക അവർ പുറത്തു വരട്ടെ അവർ രംഗത്ത് വരട്ടെ അവരുടെ ഔദ്യോഗികമായിരിക്കും പദവിയിലേക്കും അവർക്ക് ദൈവം ഒക്കിപ്പ് ചെയ്തിരിക്കുന്ന കസേരയിലേക്കും ആ സ്ഥാപനത്തിലേക്കും ആ രാജ്യത്തേക്കും ആ തലപ്പത്തേക്കും ആ തലസ്ഥാനത്തേക്കും അവർക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ആ മണ്ഡലങ്ങളിലേക്കും അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും വരുന്നതിന് പുറകിൽ ഒരു യാഗത്തിന് പങ്കില്ലെന്നായി ചോദിക്കുന്നത് ആ ഒന്നും ചെയ്യല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒക്കുന്നേ സ്ത്രോത്ര ഒരു യാഗം വീട്ടിൽ നടക്കുക അങ്ങനെ ഇങ്ങനെ യാഗങ്ങൾ വീട്ടിൽ നടക്കാറില്ല വീട്ടിൽ പ്രാർത്ഥനകൾ നടക്കാറുണ്ട് യാഗങ്ങളെല്ലാം സാധാരണ സംഭവിക്കുന്നത് അവരുടെ സിനുഗോകളിലോ അല്ലെങ്കിൽ സ്തോത്രം ആലയത്തിലാണ് യാഗം നടക്കുക സിനുഗോകളിലെ ആലയത്തിലാണ് യാഗം നടക്കുന്നത് വീട്ടിൽ യാഗങ്ങൾ കുറവാണ് എന്നാൽ ഭാഗ്യവശാൽ ഇഷായിയുടെ വീട്ടിലേക്കൊരു ഒരുക്കിയ ദൈവം ഹല്ലേലുയ്യ സ്തോത്രം ഹല്ലേലുയ്യ വീട്ടിൽ യാഗം വന്നതോടുകൂടെ വീട്ടിലെ ചറക്കനെ ദൈവം രാജാവാക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ ോട് പറയുക നിന്റെ വീട്ടിൽ ആത്മീകതയുടെ അന്തസ് വെളിപ്പെടണം പുതിയൊരു യാഗം സ്തോത്രം സ്ത്രോത്രം കാളക്കിടാമനെയും ഒന്നും കൊണ്ടുവന്ന് വീട്ടിൽ യാഗം കഴിക്കുന്നൊരു കാലമല്ലത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിക്കുന്നിൽ പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ യാഗം അത് നിന്റെ വീട്ടിൽ എഫക്റ്റ് ചെയ്യണം അത് വീട്ടിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ കർത്താവായി യേശുവിൻ്റെ യാഗം വീട്ടിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയോ സ്ത്രോത്ര പ്രാർത്ഥനയൊക്കെ നടക്കാം അത് നടക്കുമ്പോൾ ആ വീട്ടിൽ സ്തോത്ര ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ എന്തോ പറ്റി സ്ത്രോത്ര ആട്ടടയ കുടുംബത്തിനകത്ത് നിന്ന് രാജാവ് പുറത്തു വന്നിന്ന് യാഗം വീട്ടിൽ നടക്കുമ്പോൾ രാജാവ് പുറത്തു വരും പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി പറയുന്നു നിന്റെ വീട് യാഗവേദിയാകട്ടെ നിന്റെ വീട്ടിൽ യാഗവസ്തു ഒരുങ്ങട്ടെ നിന്റെ വീട്ടിൽ പുരോഹിതൻ പ്രവാചകൻ വരട്ടെ നിന്റെ വീട്ടിൽ സ്തോത്ര ആത്മീകതയുടെ യാഗപീഠത്തിന്റെ തീ പിടിക്കട്ടെ അപ്പോൾ വീട്ടിനകത്ത് സ്തോത്രം അല്ലെങ്കിൽ കിന്നരം വായിച്ച് അങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ചിലരെ എൻ്റെ ദൈവം രാജസ്ഥാനത്തേക്ക് എൻ്റെ കർത്താവ് ഔദ്യോഗിക പദവിയിലേക്ക് ആ നിലവാരത്തിലേക്ക് കൊണ്ടുവരുമെന്ന് മൂന്നാം വാക്യം വായിച്ച് അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാനിരുന്നേ എനിക്ക് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് പറയാൻ മനസ്സിലൊക്കെ കരുതിക്കൂട്ടി വരുന്നതിനപ്പുറം ദൈവം നിങ്ങളെ സ്നേഹിച്ച് നമ്മളെ സ്നേഹിച്ച് കർത്താവിന് പറയാനുള്ളത് പറഞ്ഞു തുടങ്ങുമ്പോൾ പുറത്തു വരും ഈ ഭാഗം മനസ്സിൽ ചിന്തിച്ചതല്ല പക്ഷേ ആരോടൊക്കെയോ പറയുന്നു നിൻ്റെ വീട്ടിൽ യാഗം കുറയരുത് നിൻ്റെ വീട്ടിൽ ആത്മീകം കുറയരുത് നിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറയരുത് നിൻ്റെ വീട്ടിൽ സൗമേലിനെ പോലൊരുവൻ വന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ യാഗാർപ്പണം നടത്തിയപ്പോൾ ഏ രാജാവ് പുറത്തു വരുന്നു നിൻ്റെ വീട്ടിലൊരു രാജാവ് ഉണ്ടെന്ന് ഇന്നത്തെ കാലത്താണ് നിൻ്റെ വീട്ടിലൊരു എം ബി ബി എസ് ഡോക്ടർ ഉണ്ടെന്ന് നിൻ്റെ വീട്ടിലൊരു ഭരണതന്ത്രജ്ഞന്മാരുടെ കൂടെ യാത്ര ചെയ്ത് കാര്യങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കത്തക്ക രീതിയിൽ അത്ര ഉയർച്ചയിലേക്ക് വരേണ്ട ഒരാളുണ്ടെന്നുള്ള വിവരം ഒരുപക്ഷെ ഇന്ന് വരെ അപ്പനായ നീ അമ്മയായ നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല കൊച്ചു പ്ലസ് ടുവിനൊക്കെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം മാർക്ക് മേടിച്ചിട്ട് നിൽക്കുകയല്ലേ ഇനി എങ്ങോട്ടാണ് പോകണ്ടേ ഇനി എന്താ ചെയ്യണ്ടേ സ്ത്രോത്രം വിവാഹപ്രായമെത്തി നിൽക്കുകയല്ലേ മോള് അല്ലെങ്കിൽ മോന് വയസ്സ് ഇരുപത്തെട്ടായി ഇരുപത്തി ആറായി കഥാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ദയമേ കൂടെ എവിടെ ആയിരിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരബദ്ധത്തിൽ ചെന്ന് ചാടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൗമേലിൻ്റെ മനസ്ഥിതിയോടെ ഒരബദ്ധം പറ്റി ഇനി അടുത്തൊരബദ്ധം പറ്റല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുകയല്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗം പറയുന്നു ഈ മറവിൽ നിന്റെ കുഞ്ഞാരാകണോ നിന്റെ സന്തതി എവിടെ എത്തണോ അത് ദൈവം വെളിപ്പെടുത്തും യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങൾക്കുള്ള ദൂതായി തലമുറകൾക്കുള്ള ദൂതായി ഞാനിത് കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക വെളിപ്പാടായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കുകയാണ് വിശ്വസിക്കുക വർ ആവശ്യക്കാർ പ്രാർത്ഥിക്കുന്നവർ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്നൊരോചന കിട്ടി നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ ഈ ദൂത് വീണ്ടും വീണ്ടും കേൾക്കട്ടെ തിരുവഴുത്തെടുത്ത് വെച്ചാൽ ഭാഗം വായിക്കട്ടെ ഈ പശ്ചാത്തലത്തിൽ സ്തോത്രം ചെയ്യട്ടെ അപ്പോൾ ദൈവം ആ കാര്യം നിർവഹിക്കും മൂന്നാം വാക്യത്തോട് ഞാനൊരു കടപ്പാട് നിർവഹിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മൂന്നാം വാക്യത്തിൽ ഷൗമേനോട് പറയുകയാണ് യാഗം ഒരുക്കിക്കോ യാഗമൊരുക്കിക്കൂ വീട്ടിൽ യാഗം ഒരുക്കിക്കോ ഈശായി അപ്പൻ ബിസി ആണെങ്കിലും അപ്പനെ പ്രത്യേകം ക്ഷണിക്കണം എന്താ കാര്യം പല വീട്ടിലെ അപ്പന്മാർക്ക് തിരക്കായിരിക്കും യോഗം വെച്ചാൽ പോലും തിരക്കായിരിക്കും അപ്പം അപ്പനോട് പ്രത്യേകം പറണം അപ്പൻ വരണം അപ്പനും കൂടി ഇരുന്ന് യാഗം നടക്കുകയാണ് അപ്പം ദൈവം സൗമേയനോട് പറയുകയാണ് നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നെ അറിയിക്കാം ദൈവത്തിൻ്റെ ഒരു സ്വഭാവം കൂടി പറഞ്ഞാൽ നിർത്താം കേട്ടോ നമ്മൾ എന്ത് ചെയ്യണം എന്നും ഫുൾ ഒരു ഒരു രൂപരേഖ ദൈവം ഒരു ഒരു കാര്യത്തിനും ഒരുത്തനും കൊടുക്കുകയല്ല നമ്മളോട് പറയാണ് നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കോ അപ്പോൾ നമ്മൾ ആരായിരം ചോദ്യം കർത്താവ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ ചെന്ന് പ്രവർത്തിക്കും ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും സപ്പോർട്ട് തരുമോ എനിക്ക് എവിടെയെങ്കിലും സ്ഥാനം ഉണ്ടാവുമോ ഏതെങ്കിലും സംഘടനക്കാരനെ ചേർക്കുമോ ഞാൻ പ്രവാചകനാവോ അതോ ഉപദേശിയാവുമോ ആരായിരിക്കും സുശേഷകനാണോ പ്രഭാഷകനാണോ ആരായിരിക്കും ഈ വലിയ ചോദ്യങ്ങൾ വരും ഭാവിയെക്കുറിച്ച് എന്തേ ഉള്ള ആൾ അപ്പോൾ ദൈവം പറയാനെങ്ങനെയാണ് നീ അങ്ങ് ഇറങ്ങിക്കുവോ നീ എവിടെ പോകണമെന്ന് അന്നേരം പറയാം നീ എന്ത് ചെയ്യണമെന്ന് അന്നേരം പറയാം അപ്പോൾ ഇന്നേരം പറയാത്ത കുറേ കാര്യം അന്നേരം പറയാൻ വെച്ചിട്ടുണ്ട് മനസ്സിലായോ സ്തോത്രം കല്യാണം കഴിച്ചാൽ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ സ്തോത്രം മറ്റവർക്ക് പറ്റുമല്ലോ എനിക്ക് പറ്റുമോ എന്ന് ചിന്തിക്കുന്ന പിള്ളേർ കാണും ഞാൻ അവരോട് പറയാം നീ അങ്ങ് മുമ്പോട്ട് ഇറങ്ങുവച്ചേ നീ എന്ത് ചെയ്യണമെന്ന് അന്നേരം നിന്നോട് പറയുന്നൊരു ദൈവമുണ്ട് ഇത്രയും പൈസ മുടക്കിയൊരു സ്ഥാപനം തുടങ്ങിയാൽ എന്തായിത്തീരും നിന്നോട് ദൈവം പറഞ്ഞതാണെങ്കിൽ നീ ചുമ്മാ വീട്ടിൽ കൈ കൈ കാശി വച്ചുകൊണ്ടിരിക്കാതെ നീ അങ്ങ് മുന്നോട്ട് ഇറങ്ങുക അപ്പം അന്നേരം പറയുന്നൊരു ദൈവമുണ്ട് സ്തോത്രം അന്നേരം പറയുന്നൊരു ദൈവം കേട്ടോള്ളേ ഇനി എന്ന് ഞാൻ അതിനൊരു സപ്പോർട്ടിന് ഒരു വാക്യം തരാം ബുദ്ധനിയമിത്വം അപ്പോസ്പോർത്തി ഒമ്പതാം അധ്യായം ഒമ്പതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിച്ച് നോക്കണം അവിടെ എഴുതിയിരിക്കുന്നത് എന്താ ശൗലിനെ ദൈവം മാനസാന്തര ഏ ഷൗലിനെ പൗലൂസിനെ നമ്മുടെ പൗലോസിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് നമസ്കോസിൻ്റെ പഠിക്കല് വെച്ച് കർത്താവ് സന്ധിക്കുകയാണ് ആ സമയത്ത് കർത്താവ് പൗലോസിനോട് പറയുന്ന വാക്കും ബഹുരസമാണ് അതിൻ്റെ പുറകിലും ദൈവത്തിന് ദൈവത്തിൻ്റെ തനതായ സ്വഭാവം കാണാം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞു ഇവിടെ വെച്ച് പറയാത്തത് അവിടെ വെച്ച് പറയും ഇന്നേരം പറയാത്തത് അന്നേരം പറയും ദൈവത്തെ അങ്ങ് വിശ്വസിക്കുന്നേ ആരും അറിയാത്തൊരു പട്ടണത്തിൽ വന്നിട്ട് ആരാണ്ടരയും വീട്ടിൽ പോയിരുന്നാൽ ആര് വരും ആര് സഹായിക്കും എന്തു ചെയ്യും ദൈവം പറഞ്ഞു പൗലോസേ ശൗലേ എഴുന്നേറ്റ് നേരെ നേർവീതി എന്ന തെരുവിൽ യൂതയുടെ വീട്ടിൽ പോയിരുന്നു നീ എന്ത് ചെയ്യണമെന്ന് അന്നേരം പറയും സ്തോത്രം ഹല്ലലൂയ ഈ കാര്യം തന്നെ പൗലോസ് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിലാണ് അവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ വെച്ച് നിന്നോട് പറയും അപ്പോൾ ഇവിടെ എല്ലാം നോക്കി ചോദിക്കുക ദൈവമേ ഞാൻ ഈ രണ്ട് കണ്ണ് നഷ്ടപ്പെട്ട് അവിടെ പോയിരുന്നു എന്തോ ചെയ്യും എൻ്റെ കർത്താവേ സ്തോത്രം ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും ഞാൻ എങ്ങോട്ട് പോകും ഞാൻ ഒറ്റപ്പെട്ടു എനിക്കാരും ഇല്ല ഇത് പറയാനാരുമില്ല ഈ മക്കളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ദൈവത്തിന് പറയാനുള്ളത് ദൈവം എൻ്റെ അപ്പനാ നോർത്തോണ്ട് വേണം ഈ ദൂത് കേൾക്കാൻ കേട്ടോ ഒത്തിരി പേരെ ഞാൻ മനസ്സിൽ കാണുക ഈ കോവിഡ് കാലത്ത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നീ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ ജീവിക്കും ഇതുങ്ങളുടെ പഠനം എങ്ങനെ നടക്കും ഇതിനെ മുന്നോട്ട് ഇത്രയും വലിയൊരു കോളേജിൽ അഡ്മിഷൻ എടുത്താൽ കയ്യിലിരിക്കുന്ന ഈ പണം മുഴുവൻ ഇപ്പോൾ കൊടുത്ത് ചെയ്താൽ നാളെ ഒരു കാര്യം വന്നാൽ എന്തോ ചെയ്യും എന്തോ ചെയ്യും എന്നൊരു ചോദ്യത്തിന് സ്വർഗം മറുപടി പറയുന്നു ഇപ്പം നീ അങ്ങ് മുന്നോട്ട് പോ ഇപ്പം നീ വാക്ക് പറ നിൻ്റെ മക്കളുമായി ഈ വാടക വീട്ടിൽ ഈ സാഹചര്യത്തിൽ നീ ആയിരിക്കുമ്പോൾ നാളെ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ദൈവം പറയുക ഇപ്പോൾ എല്ലാം കൂടി പ്രിൻ്റ് ചെയ്ത് കൈ തരില്ല ഞാൻ ഇപ്പോൾ പറയാത്തത് അപ്പോൾ പറയാം ഇവിടെ വെച്ച് പറയാത്തത് അവിടെ വെച്ച് പറയാം നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ വിധിച്ചിട്ടുണ്ട് ആ വിധി ഞാൻ അവിടെ വെച്ച് തരാം ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ടു ദൂതുകൾ ചേർത്തിണക്കിയാണ് ഇന്ന് ദൂത് പറഞ്ഞത് ഒന്ന് നിൻ്റെ വീട്ടിൽ ആരാധന കുറയരുത് നിൻ്റെ വീട്ടിൽ പ്രാർത്ഥന കുറയരുത് അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം വീട്ടിൽ യാഗം നടക്കുമ്പോൾ വീട്ടിലെ രാജാവിനെ പുറത്തിറക്കും ദൈവം അതൊരു ഭയങ്കര ദൂതായിരുന്നു സ്വോത്രം ചെയ്യുന്ന രണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം നാളെ എന്താകും ഇപ്പം കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ തീർന്നാൽ നാളെ എങ്ങനെ ജീവിക്കും എനിക്കാരും പറയാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ കടത്തിനെ കിടക്കാൻ പറ്റൂ ആയിരം ചോദ്യമുണ്ട് മോളെ അല്ലെങ്കിൽ ആയിരം ചോദ്യമുണ്ട് മോനെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി പറയുക ഒറ്റ മറുപടിയുള്ളൂ നീ അങ്ങ് പോ ഉള്ളതുകൊണ്ട് നീ അങ് ഇറങ്ങ നീ എന്ത് ചെയ്യണം നീ എവിടെ ആയിരിക്കണം ഇതെല്ലാം ഞാൻ ഇവിടെ വെച്ച് പറയില്ല അവിടെ വെച്ച് പറയാം പൊക്കോ സമാധാനത്തോടെ പൊക്കോ പുറകിൽ നിനക്കാലോചന പറഞ്ഞ് തരുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട് അവിടെ വെച്ച് ദൈവം ചില കാര്യങ്ങൾ പറയും ഈ ദൂത് ഗ്രഹിച്ചു ബാക്കി ദൈവം പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലും അങ്ങയുടെ സാമർഥ്യവും അങ്ങയുടെ സ്വഭാവവും ഒക്കെ ഞങ്ങൾ ഈ ബൈബിളിൽ നിന്ന് പഠിക്കുന്ന അപ്പ ഇന്നും ഞാൻ പഠിച്ചു എൻ്റെ ജനത്തോടത് പറഞ്ഞു കൊടുത്തു അങ്ങയുടെ സ്വഭാവം എല്ലാം ഒന്നും ആദ്യം തന്നെ പറയുകയല്ല ചില ആളുകൾ ചില സഹോദരങ്ങൾ ചില സഹോദരിമാർ പറയാനുള്ളതല്ല ആദ്യത്തെ ദിവസം പറയും പിന്നെ പറയാനൊന്നും കാണുകയല്ല അങ്ങനെ അല്ല ദൈവം ദൈവം പിടിച്ച് പിടിച്ചേ പറയത്തുള്ളൂ ഇപ്പോൾ ഒരു ക്ലൂ തരും പിന്നെ അങ്ങെല്ലാം പറഞ്ഞു തരും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളോട് മുന്നോട്ട് പോക്കോ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നിന്നെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം അങ്ങ് അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നിൻ്റെ ജനത്തെ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ